ഹായ് നമസ്കാരം. പ്രമേഹരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പും പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പുതിയ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണ അത് മാറി മാറി ശരിയായിട്ടുള്ള ദിശയിലേക്ക് എത്തുമ്പോൾ ആ വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. പ്രമേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ധാരണ ആധുനിക വൈദ്യശാസ്ത്രം വരച്ചു കാട്ടുന്ന ചിത്രമാണ്. യഥാർത്ഥത്തിൽ പ്രമേഹരോഗം വളരെയധികം ഭീകരമായ ഒരു രോഗമാണ്. പ്രമേഹ രോഗം സകല രോഗങ്ങളുടെയും മാതാവായ രോഗമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ ഇന്ന് ലോകത്തുള്ള പ്രമേഹ രോഗികളിൽ എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ 99% ആൾക്കാരും പ്രമേഹ രോഗികളല്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് ലോകത്ത് പ്രമേഹ രോഗത്തിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരിൽ 99% ആൾക്കാരും പ്രമേഹ രോഗികളല്ല. അവർ എങ്ങനെ പ്രമേഹ രോഗികളായി മാറി എന്ന് ചോദിച്ചാൽ, അതാണ് നമ്മുടെ മനസ്സിലെ ധാരണകളെ വമ്പൻ കോർപ്പറേറ്റുകൾ മുതലെടുക്കുന്ന രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രമേഹ രോഗം? പല ആൾക്കാർക്കും ഈവൻ ഇപ്പോൾ പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുകയോ ഇൻസുലിൻ എടുക്കുകയോ ചെയ്യുന്നവർ പോലും അറിഞ്ഞുകൂടാ പ്രമേഹ രോഗം എന്നാൽ എന്താണ്. അവരെ സംബന്ധിച്ച് പ്രമേഹ രോഗം രക്തം പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്ന ഷുഗറിൻ്റെ അളവ് ഇത്രയിൽ കൂടുതലാണെങ്കിൽ, അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് 100 കൂടുതലാണെങ്കിൽ അത് പ്രമേഹ രോഗമാണ്, ആഹാരം കഴിച്ച ശേഷം 140 കൂടുതലാണെങ്കിൽ അത് പ്രമേഹ രോഗമാണ്. ഇതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ചിന്തയും ധാരണയും. ഡോക്ടർമാർ പോലും അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രമേഹ രോഗമെന്ന് പറയുന്നത് രക്തത്തിൽ കാണുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത്രയിൽ കൂടി നിൽക്കുന്നു എന്നുള്ളതല്ല. എപ്പോഴും നമ്മൾ തിരിച്ചറിയണം, രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മട്ടിൽ നിന്നും മാറിയുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനമാണ്. ഒരു ശരീരം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, അത് അതിൻ്റേതായിട്ടുള്ള ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ഒരു രോഗവുമില്ല. എന്നാൽ അയാളുടെ ശരീരം അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുക, അയാൾക്ക് സാധാരണ മട്ടിൽ ജീവിക്കാൻ സാധിക്കാതെ വരിക, അവിടെയാണ് അയാൾക്കൊരു രോഗാവസ്ഥ ഉള്ളതായിട്ട് നമ്മൾ അറിയേണ്ടത്. എന്നാൽ ഇന്ന് രോഗമെന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് ഉണ്ടാക്കിയ ചില ഉപകരണങ്ങൾ വെച്ച് നടത്തുന്ന പരിശോധനയിൽ കാണുന്ന അളവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നതും അങ്ങനെ ആ വ്യക്തി വിശ്വസിക്കുന്നതുമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം നോക്കിയിട്ട് നിങ്ങൾക്ക് BP രോഗമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ വ്യക്തി അത് വിശ്വസിക്കും. അയാൾക്ക് പ്രത്യേകിച്ച് ശരീരത്തിൽ യാതൊരു കുഴപ്പവുമില്ല, അയാളുടെ സകല കാര്യങ്ങളും സാധാരണ പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഒരു രോഗിയാണെന്ന് ഒരു ഡോക്ടർ പറയുന്നു, അയാൾ അങ്ങനെ വിശ്വസിക്കുന്നു, തുടർന്ന് അയാൾ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നു. ഈ രീതിയിലാണ് ഇന്ന് ലോകത്തുള്ള പ്രമേഹ രോഗികളിൽ 99%. 1% എന്ന് ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് ജനിതകമായിട്ട് തന്നെ ഈ പ്രശ്നമുണ്ടാകാറുണ്ട്. അവരെ പറഞ്ഞ് പരിശോധിപ്പിച്ച് രോഗികളാക്കുന്നതല്ല, മറിച്ച് ജന്മനാ തന്നെ അവർക്ക് ആ പ്രശ്നമുണ്ട്. അവരൊരു 1% പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രമേഹ രോഗം എന്നാൽ എന്താണെന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആധുനിക ലോകത്ത് നടക്കുന്ന പല ചതികളും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. പ്രമേഹ രോഗം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് ശരീരത്തിൽ പിടിക്കാതെ വരിക എന്ന് പറയാം. പണ്ടത്തെ ആൾക്കാർ പറയും അവൻ എന്ത് തിന്നാലും അവൻ്റെ ശരീരത്തിൽ അത് പിടിക്കില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട ഊർജം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഊർജമാക്കി മാറ്റുന്ന ചയാപചയ പ്രവർത്തനം തകരാറിലാകുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതൊരു മെറ്റാബോളിക് ഡിസോർഡറാണ് അല്ലെങ്കിൽ ഒരു മെറ്റാബോളിക് സിൻഡ്രോമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറാതെ വന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, നമ്മൾ 3 ചില ആൾക്കാർ 4 ആഹാരം കഴിക്കുന്നവരാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, നമ്മൾ പ്രാതൽ കഴിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. പ്രാതൽ കഴിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ക്ഷീണം തോന്നും.
നമ്മൾ സാധാരണ ആഹാരം കഴിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം നമുക്ക് ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ കിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ തളർച്ച ഉണ്ടാകും. എന്താണ് കാരണം? കാരണം നമ്മുടെ ശരീരത്തിന് ഊർജം ആവശ്യമായിരുന്നു, അതിന് നമ്മൾ സ്ഥിരമായിട്ട് ആഹാരം കൊടുക്കുമായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ ആഹാരം ശരീരത്തിന് കൊടുത്തില്ല, കൊടുക്കാഞ്ഞതുകൊണ്ട് അത് ഊർജമായിട്ട് മാറിയില്ല. ഊർജമായിട്ട് മാറാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം ചെറുതായിട്ട് തളരുന്നത് പോലെ നമുക്ക് തോന്നാം. നമുക്ക് സാധാരണ ആഹാരം കഴിച്ചു കഴിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരം കൃത്യമായിട്ട് ഊർജമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ പ്രമേഹ രോഗികളിൽ അവരാഹാരം കഴിച്ചാലും ശരി, അവർക്ക് തളർച്ചയായിരിക്കും. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ശരി, അത് ഊർജമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുകയില്ല, ശരീരത്തിന് അത് സാധിക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം. അപ്പോൾ ഇയാളുടെ ശരീരത്തിന് കിട്ടേണ്ട ഊർജം കിട്ടാതെ വരുമ്പോൾ അയാളുടെ ശരീരം മൊത്തത്തിൽ തകരാറിലാവും. ചില ആൾക്കാർ പറയും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകും, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ. യഥാർത്ഥത്തിൽ കണ്ണിനോ കിഡ്നിക്കോ എന്നല്ല, മുഴുവൻ ആന്തരിക അവയവങ്ങൾക്കും മുഴുവൻ ശരീരത്തിനും തകരാറുണ്ടാകും പ്രമേഹം യഥാർത്ഥമായിട്ട് അയാൾക്കുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ അയാൾ എന്താഹാരം കഴിച്ചാലും ശരി, അത് ഊർജമായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ, ദീർഘകാലമൊന്നും വേണ്ട, കുറേ നാൾ കൊണ്ട് തന്നെ അയാളുടെ ശരീരം മെനിയുകയും അയാൾക്ക് സാധാരണ മട്ടിൽ ജീവിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. കാര്യം അയാൾ എന്ത് കഴിച്ചാലും ശരി, അത് ഊർജമായിട്ട് മാറുന്നില്ല. ഞാൻ നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികളോട് ചോദിക്കുകയാണ്, ഈ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ പ്രമേഹ രോഗിയായിട്ട് മാറിയത്? നിങ്ങൾ എങ്ങനെയാണ് പ്രമേഹ രോഗിയായിട്ട് മാറിയത്? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഊർജം കിട്ടാതെ വരികയും നിങ്ങൾക്ക് സാധാരണ പോലെ ജീവിക്കാൻ സാധിക്കാതെ വരികയും നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണമുണ്ടാവുകയും നിങ്ങൾക്ക് സദാ ശരീരം മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണോ നിങ്ങൾ പ്രമേഹത്തിന് വേണ്ടി ചികിത്സ ആരംഭിച്ചത്? അഥവാ നിങ്ങൾ മറ്റെന്തെങ്കിലും കാരണവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു രക്തപരിശോധന നടത്തി ഷുഗർ ഉണ്ടോ എന്ന് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ട് ഭയന്ന് എനിക്ക് ഷുഗർ ഉണ്ടോ എന്നറിയാനായിട്ട് പോയി പരിശോധിച്ച് മനസ്സിലാക്കി അങ്ങനെ തുടങ്ങിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ശരീരത്തിന് കലശലായിട്ടുള്ള ക്ഷീണം, നിങ്ങൾ എന്താഹാരം കഴിച്ചാലും ശരി നിങ്ങൾക്ക് എനർജി കിട്ടാതെ വരിക, നിങ്ങൾക്ക് സാധാരണ മട്ടിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ വരിക, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വരിക, അതായത് ഒരു സാധാരണ മനുഷ്യന്റെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണോ അങ്ങനെയൊന്നും പ്രവർത്തിക്കാത്ത തരത്തിലേക്ക് നിങ്ങൾക്ക് ശരീരം തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രമേഹത്തിന്റെ പരിശോധന നടത്തി പ്രമേഹ രോഗത്തിന് ചികിത്സ ആരംഭിച്ചതാണോ അതോ ഞാൻ പറഞ്ഞതുപോലെയാണോ? നമ്മൾ തിരക്കിക്കഴിഞ്ഞാൽ ഇന്നുള്ള 99% പ്രമേഹ രോഗികളും ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പോയി മരുന്ന് കഴിച്ചു തുടങ്ങിയവരല്ല, മറിച്ച് അവരൊരു പരിശോധന നടത്തി ആ പരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഇത്രയെന്ന് കണ്ട് മരുന്ന് കഴിച്ചു തുടങ്ങിയവരാണ്. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു വസ്തുത, കുറേ ദശകങ്ങൾക്ക് മുമ്പ്, 10, 30, 35, 40 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു, അലോപ്പതി തന്നെ, അതായത് ഇപ്പോഴത്തെ മോഡേൺ മെഡിക്കൽ സയൻസ് തന്നെ, പ്രമേഹ രോഗം നിർണയിച്ചിരുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത് ഒരു വ്യക്തിയുടെ മൂത്ര പരിശോധനയിലൂടെയാണ് അവർ പ്രമേഹ രോഗത്തെ നിർണയിച്ചിരുന്നത്. ഒരു വ്യക്തിയുടെ മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് 240 മുകളിലാണെന്ന് കണ്ടാൽ നമ്മളെപ്പോഴും തിരിച്ചറിയണം നമ്മുടെ ശരീരത്തിൽ നിന്നും വേണ്ടാത്തത്, അതായത് അധികമായിട്ടുള്ളത് എന്തും ശരീരം പുറന്തള്ളും. ശരീരത്തിന് വേണ്ടത് മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ, ബാക്കിയുള്ളത് പുറന്തള്ളുന്നത് മലം, മൂത്രം, വിയർപ്പ്, അങ്ങനെ പല വഴികളിലൂടെ ശരീരം അതിനെ പുറന്തള്ളും. മൂത്രം വഴിയാണ് അധികമായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് മുതലായവ പോകുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഇതേപോലെ ആഹാരം കഴിച്ചിട്ട് അത് ശരീരത്തിൽ പിടിക്കാതെ, എനർജി ഇല്ലാതെ, ഊർജമില്ലാതെ ഒക്കെ വരുന്ന ആൾക്കാരെ പ്രമേഹമുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നത് അവർക്ക് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ടാണ്, ഗ്ലൂക്കോസിന്റെ അളവ്. അപ്പോൾ മൂത്രത്തിൽ 240 വരെയാണ്, അതായത് പുറന്തള്ളുന്ന ഗ്ലൂക്കോസ് എങ്കിൽ അതിനെ ഒരിക്കലും അവർ രോഗമായിട്ട് കണ്ടിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് രക്തത്തിൽ 140 മുകളിൽ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് കണ്ടാൽ അതിനെ രോഗമായിട്ട് മുദ്ര കുത്തുകയാണ്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ്
നൂറായിരിക്കണമെന്ന് പറയാം. നൂറ്, നൂറിന് മുകളിലേക്ക് പോകാൻ പാടില്ല. നൂറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അത് രോഗാവസ്ഥയാണ്. ആഹാരം കഴിച്ച ശേഷം, 2 മണിക്കൂറിൻ്റെ ശേഷം നോക്കുമ്പോൾ അത് 140 താഴെയായിരിക്കും. എന്നാൽ മുമ്പ് മൂത്രം വഴി പോകുന്നത് 240 എങ്ങനെയാണ്? അക്കാലത്ത് പ്രമേഹ രോഗികൾ വളരെ കുറവായിരുന്നു. വളരെ വിരളമായിട്ട് മാത്രമേ പ്രമേഹ രോഗികൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉണ്ടായിരുന്ന പ്രമേഹ രോഗികൾ ജെനുവിൻ പ്രമേഹ രോഗികളായിരുന്നു, ഉണ്ടാക്കപ്പെട്ട പ്രമേഹ രോഗികളായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, മൂത്രം വഴി 240 പുറത്തോട്ട് പോകണമെങ്കിൽ രക്തത്തിൽ എത്ര ഗ്ലൂക്കോസ് ഉണ്ടായാൽ പറ്റും? രക്തത്തിൽ 140 ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ രക്തത്തിൽ 180 ഉള്ളെങ്കിൽ ഒരിക്കലും 240 പുറത്തു പോകില്ലെങ്കിലും ഒരിക്കലും പോകില്ല. അപ്പോൾ രക്തത്തിൽ 240 മുകളിൽ നിന്നെങ്കിൽ മാത്രമേ മൂത്രത്തിൽ 240 വരികയുള്ളൂ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 140 മുകളിലാണെങ്കിൽ അത് രോഗമാണ് എന്ന് പറയുകയും ആ രോഗത്തിന് വേണ്ടി മരുന്ന് കൊടുക്കുകയും ചെയ്യും. എന്താണ് രോഗം എന്ന് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു. രോഗമെന്ന് പറയുന്നത് ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണം മെറ്റാബോളിക് പ്രോസസ്സിലൂടെ ഊർജമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രമേഹം. അല്ലാതെ രക്തത്തിൽ കാണുന്ന പഞ്ചസാരയുടെ അളവല്ല എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത് പറഞ്ഞാണ് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും പ്രമേഹ രോഗികളാക്കി മാറ്റുന്നത്. ശരിക്കും എന്താണ് സംഭവം? മെറ്റാബോളിക് ഡിസോർഡർ, ചയാപചയ പ്രശ്നം, കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടി മരുന്ന് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ആ മരുന്ന് ചെന്നിട്ട് അവിടെ സംഭവിക്കേണ്ടത് ഈ വ്യക്തിയുടെ മെറ്റാബോളിക് പ്രോസസ്സ് ശരിയായിട്ട് സംഭവിക്കണം. അതിൻ്റെ കാരണം എന്ത് തന്നെയായാലും ശരി, അത് പരിഹരിച്ച് അയാൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറണം. അതാണ് അതിൻ്റെ ചികിത്സ. അതല്ലാതെ അതിന് മറ്റൊരു ചികിത്സയുമില്ല. ഉറപ്പാണല്ലോ? അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രമേഹാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറാത്ത സാഹചര്യമാണ്. അങ്ങനെയാണ് ആ വ്യക്തിയുടെ അവസ്ഥയെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട മരുന്ന് ചെയ്യേണ്ടത് അയാളുടെ മെറ്റാബോളിക് ഡിസോർഡർ പരിഹരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചെന്ന് ചോദിക്കാം, ഡോക്ടർ എനിക്ക് നൽകുന്ന ഈ ഷുഗറിൻ്റെ മരുന്ന് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. കാര്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് എടുക്കുന്ന ഒരു മരുന്ന് എന്താണ് അവിടെ ചെന്ന് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ചില മരുന്നുകളായ പയോഗ്ലിറ്റാസോൺ, റോസിഗ്ലിറ്റാസോൺ, മെറ്റ്ഫോമിൻ തുടങ്ങിയവ, ഇതാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഈ മരുന്നുകൾ ശരീരത്തിൽ ചെന്നിട്ട് ചെയ്യുന്നത് കരളിനെ കൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കുക എന്ന കർമ്മമാണ്. അതായത് നമ്മുടെ കരൾ കിട്ടുന്ന ആഹാരം ശരിയായിട്ട് ദഹിപ്പിച്ച് അതിനെ ഗ്ലൂക്കോസ്, കൊളസ്ട്രോള് മുതലായവയാക്കി മാറ്റുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഇവിടെ രോഗമായിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ രക്തത്തിൽ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് ആണെന്നും ആ രക്തത്തിൽ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കലാണ് രോഗം പരിഹരിക്കില്ലെന്നും അവർ നിങ്ങളോട് പറയുന്നു. യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഈ രക്തത്തിൽ കാണുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇനി നിങ്ങൾക്കിത് കുറേ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഫാസ്റ്റിംഗ് ഷുഗറും അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള ഷുഗറും നോക്കുന്നതിന് ഏർപ്പാടുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അയാളുടെ കരൾ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുന്നില്ല. അയാൾ ആഹാരം കഴിക്കുമ്പോൾ മാത്രമാണ് കരൾ അത് ഉത്പാദിപ്പിക്കുന്നത്. നിങ്ങൾക്കതുപോലെ അറിയാം, ചില ആൾക്കാർ വർഷങ്ങളായിട്ട് പ്രമേഹത്തിന് ഇതുപോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ പ്രകൃതി ചികിത്സയ്ക്ക് പോകുമ്പോൾ 2-3 കൊണ്ട് അവരുടെ പ്രമേഹം മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രമേഹം, യഥാർത്ഥ പ്രമേഹം മാറുന്നില്ല. യഥാർത്ഥ പ്രമേഹം അവർക്കില്ല, ഉണ്ടെങ്കിലല്ലേ മാറേണ്ട കാര്യമുള്ളൂ. ഇവിടെ മാറുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രക്തം പരിശോധിക്കുമ്പോൾ അവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണ്. എങ്ങനെ കുറയുന്നു? പ്രകൃതി ചികിത്സയിൽ പോകുമ്പോൾ അവിടെ അവർക്ക് കൊടുക്കുന്ന ആഹാരം അത്തരത്തിലുള്ളതാണ്. അവർക്ക് വയറ് നിറച്ച് ചോറ് തിന്നാൻ കൊടുക്കുന്നില്ല, കോഴിയും മുട്ടയും ബീഫും കൊടുക്കുന്നില്ല, പാല് കൊടുക്കുന്നില്ല. അവർ കൊടുക്കുന്നത് ഫലവർഗ്ഗങ്ങളാണ്, പച്ചക്കറികളാണ്. അതായത് അവരുടെ ശരീരത്തിന് എത്രയാണോ ആഹാരം വേണ്ടത് ആ അളവിൽ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ 2-3 കഴിഞ്ഞ് അവർ രക്തപരിശോധന നടത്തുമ്പോൾ അവർ തന്നെ അന്തം വിട്ടു പോവുകയാണ്. കാര്യം അവർ കടുത്ത പ്രമേഹ രോഗിയാണ് എന്ന് സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. കാര്യം രക്തം പരിശോധിക്കുമ്പോൾ അവിടെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നു. ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത് രോഗമാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് യാതൊരു ചയാപചയ പ്രശ്നവുമില്ല.
അവർ കഴിക്കുന്ന ആഹാരം ഊർജ്ജമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ അവർക്ക് രോഗമുണ്ടെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പ്രകൃതി ചികിത്സയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഈ ഷുഗർ ലെവൽ കുറയുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ശരീരത്തിന് വേണ്ടത്ര ആഹാരമാണ് അപ്പോൾ അവർ കഴിക്കുന്നത്. ഇതേ കാര്യം അവർ വീട്ടിൽ ചെയ്താലും ശരി, അവരുടെ രക്തത്തിലെ ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. ഇത് രാവിലെ 15 ഇഡ്ഡലി, അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഏറെ സാമ്പാർ, ഉച്ചയ്ക്ക് 2 പ്ലേറ്റ് ചോറ് അതിന് വേണ്ടുന്ന കൂട്ടാൻ, രാത്രിയിലും അത് തന്നെ, പിന്നെ ഇടയ്ക്കും പിടയ്ക്കും കയ്യിൽ കിട്ടുന്ന എല്ലാം തിന്നുക. ഇതെല്ലാം തിന്ന് നടക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും. കാരണം നമ്മൾ കഴിക്കുന്നതനുസരിച്ച് കരൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഗ്ലൂക്കോസിനെ കരൾ രക്തത്തിലേക്ക് കടത്തിവിട്ട് അത് മെറ്റാബോളിക് പ്രോസസ്സിലൂടെ ഊർജ്ജമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കും, അയാൾക്ക് കുഴപ്പമില്ല. അയാളുടെ രക്തത്തിൽ അത് കൂടി നിൽക്കുന്നു എന്ന് പറയുന്നത് അയാളെ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ്. ഭക്ഷണം കഴിച്ചിട്ട് ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന അളവനുസരിച്ച് തീർച്ചയായിട്ടും രക്തത്തിൽ അതിൻ്റെ കണ്ടന്റ് വരും. നിങ്ങൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അത് കുറയും. നിങ്ങൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത് നിങ്ങൾ ആരോഗ്യവാനായിട്ട് മാറിയെന്നാണ് അതിനർത്ഥം. ശരിക്കും പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമില്ല, പക്ഷേ നിങ്ങൾ ഗ്ലൂക്കോസ് പരിശോധിക്കുമ്പോൾ അത് കുറവായിരിക്കും. അതിനർത്ഥം നിങ്ങൾ ആരോഗ്യവാനാണെന്നാണ്, ഒരിക്കലുമല്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ പ്രമേഹമെന്ന് പറയുന്ന രോഗം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കഴിക്കുന്ന ആഹാരം ഊർജമായിട്ട് മാറാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ രക്തം പരിശോധിക്കുമ്പോൾ അത് അയാൾ എപ്പോൾ എന്ത് കഴിച്ചാലും ശരി, അത് രക്തത്തിൽ മാത്രം കെട്ടിക്കിടക്കുകയും ഒരിക്കലും അത് ഊർജ്ജമായിട്ട് മാറുകയുമില്ല. അത് ഊർജ്ജമായിട്ട് മാറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, രക്തപരിശോധനയോടെയല്ല മറിച്ച് അയാളുടെ സ്വന്തം ശരീരത്തിൽ അയാൾക്ക് അറിയാം. അയാളുടെ സ്വന്തം ശരീരത്തിൽ അയാൾക്ക് ക്ഷീണമുണ്ടാകുക, അയാളുടെ ശരീരം മെലിഞ്ഞു പോവുക, അയാൾക്ക് പലതരത്തിലുള്ള തകരാറ്. നമുക്കറിയാമല്ലോ, നമുക്ക് ദൈനംദിന അടിസ്ഥാനത്തിൽ ഊർജ്ജം ഭക്ഷണത്തിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പല തകരാറുകൾ ഉണ്ടാകും. ഈ തകരാറുകൾ മൊത്തം പ്രമേഹരോഗിക്കുണ്ടാവും. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥ കൊണ്ട് പ്രമേഹത്തിന് ചികിത്സ ആരംഭിച്ചത്? നിങ്ങളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായി മാറാത്തത് കൊണ്ട് പോയി ഡോക്ടറെ കാണുകയും പരിശോധന നടത്തുകയും മരുന്ന് കഴിക്കുകയും ചെയ്യാൻ തുടങ്ങിയത്? അതുപോലെ തന്നെ നിങ്ങളിൽ എത്ര പേർക്കറിയാം നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഉള്ളിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനീ പറഞ്ഞ മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നുകൾ ചെയ്യുന്നത് കരളിനെ തടയുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് എന്തായിട്ട് മാറും? നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കാൻ കരളിന് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ തരത്തിലാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ദയവ് ചെയ്ത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കി ഒരു ആത്മവിചിന്തനം നടത്തണം. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹമില്ല. അതാണ് അതിൻ്റെ അടയാളം. അത് മാത്രമാണ് അതിൻ്റെ അടയാളം. താങ്ക് യു.